നടി കനകയുടെ ജീവിതം എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. ഒരു കാലത്തെ പ്രശസ്ത നടിയായിരുന്ന കനക ഇന്ന് വീട്ടിൽ അടച്ചുപൂട്ടി ആരോടും അധികം ഇടപഴകാതെ കഴിയുകയാണ്. ഇപ്പോഴിതാ കനകയെപ്പറ്റി നടി കുട്ടി പത്മിനി മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. കനകയുടെ അമ്മ ദേവികയുമായി സൗഹൃദമുണ്ടായിരുന്ന നടിയാണ് കുട്ടി പത്മിനി. കനക പിറക്കുന്നതിന് മുന്നേ തന്നെ അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കനകയുടെ അച്ഛനായ ദേവദാസ് പൊസസീവ് എന്നതിനപ്പുറം വളരെ ഇൻസെക്യൂറായിരുന്നു. ദേവിക ഒരുപാട് വിട്ടുകൊടുക്കുമായിരുന്നു. എന്നാൽ കുഞ്ഞിന് 3 വയസ്സാവുമ്പോഴേക്കും ഇരുവരും വേർപിരിഞ്ഞു. പിന്നീട് ദേവികയുടെ ജീവിതം കനകയ്ക്കായിരുന്നു. ഭർത്താവില്ല, മാതാപിതാക്കളില്ല, സഹോദരങ്ങളില്ല. ആ എല്ലാ സ്നേഹവും മകൾക്ക് കൊടുത്തു. കനകയ്ക്കും അമ്മയോട് വളരെ സ്നേഹമായിരുന്നു. സിനിമയിൽ അഭിനയിക്കുമ്പോൾ എല്ലാം നോക്കിയിരുന്നത് അമ്മയായിരുന്നു. കനക ആരോടും തെറ്റായ രീതിയിൽ സംസാരിച്ചില്ല. അമ്മയോടൊപ്പം വരും, പോവും, പെർഫെക്റ്റായി അഭിനയിച്ചു പോവും. അഭിനയിച്ച സിനിമകളെല്ലാം തന്നെ വലിയ ഹിറ്റ്. എൻ്റെ വിവാഹം കഴിഞ്ഞതോടെ താരങ്ങളുമായുള്ള സൗഹൃദം നിലനിർത്താൻ കഴിഞ്ഞില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം ദേവിക അക്ക മരിച്ചെന്നാണ് അറിയുന്നത്. അമ്മ മരിച്ച ശേഷം കനകയ്ക്ക് ആ ദുഃഖം സഹിക്കാൻ പറ്റിയില്ല. അമ്മയില്ലാതെ ഒന്നും ചെയ്യാനറിയില്ല. എല്ലാം അമ്മയുടെ ഇഷ്ടപ്രകാരം ജീവിച്ച കനകയ്ക്ക് അമ്മയില്ലാതെ ജീവിക്കാനായില്ല. കനക പുറത്തേക്ക് വരുന്നത് നിർത്തി, ആരോടും സംസാരിക്കാതായി. അപ്പോഴാണ് കനക ജീവനോടെയുണ്ടോ എന്ന തരത്തിൽ വാർത്തകൾ വരുന്നത്. ഞാനും നടി രോഹിണിയും അവരെ കാണാൻ തീരുമാനിച്ചു. അപ്പോഴാണ് തനിക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി കനക മാധ്യമങ്ങളോട് സംസാരിച്ചത്. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ ഇലക്ഷന് വോട്ട് ചെയ്യാൻ കനക വന്നിരുന്നു. ഞാനും രോഹിണിയും ഓടിപ്പോയി അവരോട് സംസാരിച്ചു. നല്ല രീതിയിലാണ് സംസാരിച്ചത്. ഞാൻ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. കനകയുടെ വീട്ടിൽ ജോലി ചെയ്ത ഒരു ജോലിക്കാരി എന്നോട് പറഞ്ഞിട്ടുണ്ട്, 13 പൂച്ചക്കുട്ടികളും 10 നായക്കുട്ടികളും കനകയുടെ വീട്ടിലുണ്ട്. വൃത്തികെട്ട മണം വീട്ടിൽ നിന്നും വരും. ഇത്രയും പൂച്ചക്കുട്ടികളും നായക്കുട്ടികളുമുള്ള വീട് വൃത്തിയാക്കുക വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവയെല്ലാം തൻ്റെ കുട്ടികളാണെന്ന് കരുതി വളർത്തുന്നു. ഞാൻ ഈ അഭിമുഖം കൊടുക്കുന്നതിന് മുമ്പ് കനക ഒരിടത്ത് പറയുന്നത് കേട്ടു, എനിക്ക് വയസ്സായി എന്ന്. കനകയ്ക്ക് വയസ്സായെങ്കിൽ എന്നെയൊക്കെ എവിടെ കൊണ്ടുവെക്കണം? നന്നായാണ് അവർ സംസാരിച്ചത്. അവർ പുറത്ത് വരണം. പുറത്തിറങ്ങി 4 പേരോട് സംസാരിച്ചാൽ മാത്രമേ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ. ചിലപ്പോൾ അവർ ഒറ്റയ്ക്ക് കഴിയാം എന്ന് കരുതി കാണും. ചിലപ്പോൾ ആരെങ്കിലും അവരെ പറ്റിച്ചിരിക്കണം. കനക നല്ല രീതിയിൽ ജീവിക്കണം. കാരണം ദേവിക നല്ല മനസ്സിനുടമയായിരുന്നു.